പത്ത് ദിവസങ്ങൾക്ക് മുൻപാണ് കോളേജ് വിദ്യാർത്ഥിയായ 20-കാരി ബറാസത്തിലെ കംതുനി വില്ലേജിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയാവുകയും കൊല്ലപ്പെടുകയും ചെയ്തത്. സംഭവം ബംഗാളിൽ കനത്ത പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്നും വീഴ്ചകൾ പറ്റിയതായി ആരോപണങ്ങൾ ഉയർന്നു. ദിവസങ്ങൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി സംഭവസ്ഥലവും പെൺകുട്ടിയുടെ വീടും സന്ദർശിക്കുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് സന്ദർശനം മിനിറ്റുകൾ മാത്രമേ നീണ്ടുള്ളൂ. സ്ത്രീകളടക്കം നിരവധി പേർ മുദ്രാവാക്യങ്ങൾ ഉയർത്തി മമതയ്ക്കെതിരെ പ്രതിഷേധിച്ചു. പെൺകുട്ടിയുടെ കൊലപാതകത്തിന് പിന്നിൽ CPM പ്രവർത്തകരാണെന്ന മമതയുടെ പ്രസ്താവന പ്രതിഷേധം ശക്തമാക്കി. ഇതോടെ പ്രകോപിതയായ മുഖ്യമന്ത്രി പ്രതിഷേധം രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് ആരോപിച്ചു. കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്നും നീതിയുക്തമായ അന്വേഷണം നടത്തണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. മുഴുവൻ കുറ്റവാളികളെയും വധശിക്ഷയ്ക്ക് വിധിക്കണമെന്നാവശ്യപ്പെട്ട വീട്ടുകാർ ബംഗാൾ സർക്കാരിന്റെ നഷ്ടപരിഹാരം നിഷേധിച്ചിരുന്നു. നാട്ടുകാരോട് കയർത്ത മമതയുടെ നടപടിയും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 7 പേരെയാണ് കസ്റ്റഡിയിലെടുത്തത്. അന്വേഷണ പുരോഗതിയെക്കുറിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കാൻ കൽക്കത്ത ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ഇന്ത്യ വിഷൻ.